തൃത്താല മലമൽക്കാവിൽ ഭർത്താവിനെ ഭാര്യ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തൃത്താല മലമൽക്കാവിൽ ഗൃഹനാഥനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലമൽക്കാവ് പുളിക്കൽ വീട്ടിൽ സിദ്ദിഖ് 58 മരിച്ചത്. സംഭവത്തിൽ സിദ്ദിഖിന്റെ ഭാര്യ ഫാത്തിമയെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തു. മെയ് 16 രാത്രിയോടെയായിരുന്നു സംഭവം. വർഷങ്ങളായി മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു സിദ്ദിഖ്. സംഭവ ദിവസം അർദ്ധരാത്രിയായിട്ടും വീടിന്റെ ഉമ്മറത്തെ തിണ്ണയിൽ കയറി നിന്നും ഇരുന്നും ഉറങ്ങാതെ കഴിച്ചുകൂടുകയായിരുന്നു സിദ്ദിഖ്. ഈ സമയം ഭാര്യ ഫാത്തിമയും സമീപത്തുണ്ടായിരുന്നു. ഇതിനിടയിൽ ഭർത്താവിനെ തിണ്ണയിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും സമീപത്തുണ്ടായിരുന്ന പുതപ്പുപയോഗിച്ച് കഴുത്തിൽ വരിഞ്ഞു മുറുക്കുകയും ചെയ്തു. ഇതോടൊപ്പം സിദ്ദിഖിന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം സിദ്ദിഖ് നിശ്ചലനായതോടെ ഫാത്തിമ അകത്ത് കയറി ഹാളിൽ കിടന്നുറങ്ങി. പുലർച്ചെ 6 എഴുന്നേറ്റ് മകളെയും മരുമകനെയും ഭർത്താവ് ഉമ്മറത്ത് നിശ്ചലനായി കിടക്കുന്ന വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന രഹസ്യ വിവരം ലഭിക്കുകയും തുടർന്ന് പോലീസ് എത്തി മൃതദേഹം സംസ്കരിക്കുന്നത് തടയുകയും ചെയ്തു. പിന്നീട് മൃതദേഹം പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഷൊർണൂർ DYSP PC ഹരിദാസ്, തൃത്താല സർക്കിൾ ഇൻസ്പെക്ടർ CK നാസർ, പാലക്കാട് മൊബൈൽ ഫോറൻസിക് സയന്റിഫിക് അസിസ്റ്റന്റുമാരായ TV അനുനാഥ്, മുഹമ്മദ് ഹാഷിം, അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ഇയാളെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഭാര്യ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പല സമയത്ത് പിന്നെ വരാതിൽ കിടക്കുന്ന സമയത്ത് തിന്നലിൽ കയറിയിരിക്കുകയും ആ തൂണിൽ കയറാറുണ്ടെന്ന് നടത്തുന്ന സമയത്ത് ഇവർ പിടിച്ചിറക്കുക, താഴത്തെ തള്ളിയിടുകയും തള്ളി വീണിട്ടതിന് ശേഷം അവ അവിടെ ഉണ്ടായിരുന്ന ഒരു പുറത്ത് ഒരു പോളിസിൻ്റെ പുറത്ത് കൊണ്ട് കഴുത്ത് ഞരിക്കുകയും അതുപോലെ തന്നെ വായ പൊത്തിപ്പിടിച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മരിച്ചതിന് ശേഷം അവർ പോയി കടന്നു, ഉള്ളിൽ പോയി കടന്നു. 6 നടന്നിട്ട് അവരെ മോളെ വിളിച്ചിട്ട് പറയാണ് ചെയ്തു. മോളെയും വരുമാനം വിട്ടിട്ട് ഇതാണ് സംഭവം ഉണ്ടായത്. കേസ് അസ്വാഭാവികമായിട്ട് പോലീസ് മുന്നേ കേസെടുത്തിരുന്നു അല്ലേ? അല്ല, നമ്മളറിയുന്നത് സത്യത്തിൻ്റെ മരണം നമ്മളറിയുന്നത് ഒരു മറവിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് രഹസ്യവിവരം കിട്ടിയതിന് ശേഷമാണ് ഈ മരണത്തിൽ സംശയമുണ്ടെന്ന് പോലീസിൻ്റെ രഹസ്യവിവരം കിട്ടിയതിന് ശേഷം നമ്മൾ ചെന്നിട്ട് നമ്മൾ അവരെ നടപടി നിർത്തിവെക്കാൻ പറയുകയും നമ്മൾ ബോഡി ഹോസ്പിറ്റലിൽ മാറ്റുകയും കേസെടുത്ത് നടപടി ചെയ്യുകയും ചെയ്തു. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തി പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കാരണം കഴുത്തിലേറ്റുള്ള ഒരു കൺസ്ട്രക്ഷൻ പോളിസിൻ്റെ പല സ്മോദറിങ് പോലാണ് മരണപ്പെട്ടവൻ്റെ ശരീരത്തിൽ പരിക്കലുണ്ട്.
ഈ കഴുത്തിൽ ഉണ്ടായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ചാണ് മരണപ്പെട്ടതെന്നാണ് പോലീസ് സർജന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ആയിട്ടുണ്ട്. നിലവിൽ ഇപ്പം നമുക്ക് ഭാര്യ ഫാത്തിമയുടെ പങ്കാളിത്തം ലഭിക്കും. ഫാത്തിമ നമ്മൾ അന്വേഷിക്കുന്നു, കോടതിയിൽ ഹാജരാക്കേണ്ട നടപടി ചെയ്യുന്നു. ശരി.